ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ റോഷാക്ക് തിയേറ്ററുകളിൽ എത്തിയത്. പ്രേക്ഷകരുടെ കാത്തിരിപ്പുകൾ വിഫലമായില്ലെന്നാണ് രണ്ടാം ദിനം പിന്നിടുമ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലും റോഷാക്ക് തരംഗമായി കഴിഞ്ഞു. പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടുന്ന ചിത്രം ബോക്സ് ഓഫീസിലും ഇന്നും പ്രകടനമാണ് ആദ്യ ദിനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ഏതാനും സ്റ്റില്ലുകൾ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി. റിവെഞ്ച് അൺലിമിറ്റഡ് എന്ന് കുറിച്ചുകൊണ്ടാണ് മമ്മൂട്ടി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മമ്മൂട്ടി അവതരിപ്പിച്ച ലൂക്ക് ആന്റണിയുടെ മാസ് ലുക്കാണ് ഫോട്ടോയിലുള്ളത്. ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരും എത്തി. ഇക്ക ഇന്നലെ തന്നെ പടം കണ്ടു. മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു പുതിയ ഐറ്റം. റോഷാക്ക് മികച്ചൊരു സിനിമാ അനുഭവം മമ്മൂക്ക വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു. അപ്രധാനം എന്ന് കരുതിയിരുന്ന ചില കഥാപാത്രങ്ങൾ അവസാന നിമിഷങ്ങളിൽ നിർണായക വേഷങ്ങളായി മാറുന്ന കിടിലൻ മേക്കിംഗ്, എല്ലാ അഭിനേതാക്കളുടെയും മികച്ച പ്രകടനം, കൂടെ നിഗൂഢതകൾ നിറഞ്ഞ മമ്മൂക്കയുടെ ലുക്ക് എന്ന വിസ്മയവും. റോഷാക്ക് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ പഴയതും പുതിയതൊന്നുമില്ല. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മമ്മൂട്ടി തന്നെ വളരെ അപ്ഡേറ്റഡ് ആണ്. ഇക്ക നിങ്ങൾ ആക്ടിംഗ് ജിന്ന് തന്നെ. ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ് ഈ പടം. നിങ്ങൾ മലയാളത്തിൻ്റെ അഭിമാനം തന്നെ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്ക് കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത്. ചിത്രത്തിൻ്റെ മേക്കിങ്ങിനെയും അഭിനേതാക്കളെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. മമ്മൂട്ടിയുടെ അഭിനയം ചിത്രത്തെ വേറൊരു തലത്തിലെത്തിച്ചു എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. മമ്മൂട്ടിയുടെ നിർമ്മാണ സംരംഭവമായ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സഞ്ജു ശിവറാം, ഷറഫുദ്ദീൻ, ജഗദീഷ്, ഗ്രേസ് ആന്റണി, ബിന്ദു പണിക്കർ, കോട്ടയൻ നസീർ, ബാബു അനൂർ, മണി ഷൊർണൂർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രത്തിൻ്റെ പ്രൊജക്ട് ഡിസൈനർ ബാദുഷയാണ്. മമ്മൂട്ടി നായകനായി എത്തിയ സൈക്കോളജിക്കൽ റിവെഞ്ച് ത്രില്ലർ റോഷാക്ക് തിയേറ്ററുകളിൽ ആളെ കൂട്ടുകയാണ്. ടൈറ്റിൽ പ്രഖ്യാപിച്ചതു മുതൽ സിനിമാ പ്രേമികളിൽ കൗതുകമുണർത്തിയിരുന്ന ചിത്രത്തിന് പക്ഷേ വൻ പബ്ലിസിറ്റിയൊന്നും നൽകാതെയാണ് അണിയറക്കാർ തിയേറ്ററുകളിൽ എത്തിച്ചത്. എന്നാൽ അവതരണത്തിലേറെ വ്യത്യസ്തത പുലർത്തുന്ന, തിയേറ്ററുകളിൽ തന്നെ കാണേണ്ട ചിത്രമെന്ന അഭിപ്രായമാണ് റിലീസ് ദിനത്തിൽ ആദ്യ പ്രദർശനങ്ങൾക്ക് ശേഷം ലഭിച്ചത്. ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് മമ്മൂട്ടി പുലർത്തിയിരുന്ന പ്രതീക്ഷയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ PRO ആയ റോബർട്ട് കുര്യാക്കോസ്. ചിത്രം ഡയറക്റ്റ് OTT റിലീസാണെങ്കിൽ വൻ തുക നൽകാമെന്ന് പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് റോബർട്ട് പറയുന്നു. OTT റിലീസിന് റോഷാക്കിന് നെറ്റ്ഫ്ലിക്സ് ഇട്ട വില കേട്ട് ഞാൻ ഞെട്ടി. അത് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഈ പടം വേറെ ലെവലിൽ വരും, ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കും, താൻ നോക്കിക്കോ. ആ കണക്കു കൂട്ടലുകൾ എത്ര കൃത്യമായിരുന്നു, റോബർട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. നിസാം ബഷീറാണ് റോഷാക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യ സിനിമയായ കെട്ടിയോളാണ് എൻ്റെ മാലാഖയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അവതരണമാണ് നിസാം ബഷീർ റോഷാക്കിൽ ഒരുക്കിയിരിക്കുന്നത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനിൽ ഇബിലീസ് എന്ന ചിത്രങ്ങൾക്ക് ശേഷം സമീർ അബ്ദുൾ ഒരുക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും റോഷാക്കിനുണ്ട്. കുറിപ്പിലൂടെ ശ്രദ്ധേയനായ നിമിഷ രവിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു കഥാഗതിയെയാണ് റോഷാക്കിൻ്റേതെങ്കിലും ചിത്രത്തിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് തിരക്കഥയൊരുക്കിയിരിക്കുന്ന രീതിയും മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത മേക്കിംഗ് മികവിലൂടെയാണ്. മമ്മൂട്ടിക്കൊപ്പം ഞെട്ടിക്കുന്ന പ്രകടനമാണ് നടി ബിന്ദു പണിക്കർ കാഴ്ചവെച്ചത്. കൂടെയുള്ള മറ്റുള്ള പല ആർട്ടിസ്റ്റുകളും നല്ല അഭിനയം കാഴ്ചവെച്ചിരുന്നു. പടത്തിൽ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത് ബിന്ദു പണിക്കർ ആയിരിക്കുമെന്ന് പ്രസ് മീറ്റിൽ വെച്ച് മമ്മൂക്ക പറഞ്ഞിരുന്നു.